നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, ഒരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കവിളിൽ ഒരു പൊട്ട് വന്നു. അപ്പൊ ഞങ്ങൾ ഡെന്റൽ സർജനെ പോയി കണ്ടു. ഡെന്റൽ സർജന്റെ മരുന്ന് ഒരു 1.5 മാസത്തോളം കഴിച്ചു. കുറയാണ്ടായപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ഡാനിയലിന്റെ മോണവേദനയിൽ സംശയം തോന്നിയ ഡോക്ടർ ഇദ്ദേഹത്തെ വിശദമായ പരിശോധനകൾക്കായി കലൂർ ക്യാൻസർ സെന്ററിലെ 1 രൂപ പോലും എടുക്കാനില്ലാതിരുന്ന ഈ കുടുംബത്തിന് ഡാനിയലിനെ തിരുവനന്തപുരം RCCയിൽ എത്തിക്കാൻ നിർബന്ധിതരാക്കി തീർത്തു. ലക്ഷം രൂപയാകും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നു. കാരണം 6000 രൂപ വാടകയ്ക്കാണ് താമസിക്കുന്നത്, പിന്നെ മോളുടെ പഠിപ്പ്, വീട്ടിലെ അങ്ങനെല്ലാം കൊണ്ടും ഞങ്ങളുടെ കയ്യില് അന്നന്ന് ജീവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോ ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നോണ്ട് ഞങ്ങള് കുറച്ച് പൈസക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റും എങ്ങനെ എല്ലാരും പറഞ്ഞുകൊണ്ട് ഞങ്ങള് തിരുവനന്തപുരം RCCയിൽ പോയായിരുന്നു. അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടു, ചെക്കപ്പുകളെല്ലാം നടത്തി. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് 1.5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വായുടെ അകത്തായത് കാരണം പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർമാരും പറഞ്ഞു. അല്ലെങ്കിൽ അത് ലെൻസിലോട്ടൊക്കെ പകരും എന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആസ്റ്ററിൽ January 9 ഓപ്പറേഷൻ ഡേറ്റ് 9 ഓപ്പറേഷൻ നടത്തി. 20 മണിക്കൂറായിരുന്നു ഓപ്പറേഷൻ. അത് ആദ്യമേ എന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലിൽ നിന്ന് ഫ്ലാപ്പ് എടുത്ത് വെച്ചിട്ട് ഇവിടുന്ന് ബോൺ അടക്കം മാറ്റിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ വാടക വീട്ടിൽ പരിപൂർണ വിശ്രമത്തിൽ കഴിയുന്ന ഡാനിയലിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതെ സംരക്ഷിക്കുക എന്നതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ചയോളം ICUയിലായിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ട്യൂബ് വഴിയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. വായിലെ ആണ് ഓപ്പറേഷൻ നടത്തിയതുകൊണ്ട് മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടേക്കണായിരുന്നു. ട്യൂബ് വഴി ലിക്വിഡായിട്ടുള്ള ഭക്ഷണമാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ ട്യൂബ് മാറ്റി, ഇപ്പൊ വായിലൂടെ ലിക്വിഡായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കാലിൽ നിന്ന് വെയിനെടുത്ത് വെച്ചേക്കണ അന്നം നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പതിയെ പതിയെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ആവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വായിലാണ് ചെയ്തേക്കുന്നതുകൊണ്ട് ലെൻസിലേക്കൊക്കെ പെട്ടെന്ന് പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒട്ടും ഇൻഫെക്ഷൻ ആവരുതെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് റൂമിൽ തന്നെയാണ് പരമാവധി കഴിയുന്നത്. ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും വേണ്ടി ഞാൻ മാത്രം റൂമിലേക്ക് കയറാറുള്ളൂ. സർജറിക്ക് ശേഷം ബയോപ്സിയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം, ആത്മാർത്ഥമായ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്, ബയോപ്സിയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം ഡാനിയലിന്റെ തുടർ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കാൻ. ഓപ്പറേഷൻ ചെയ്ത ഭാഗം ഡീറ്റെയിൽഡ് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരുമ്പോൾ റേഡിയേഷൻ ചിലപ്പോൾ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റേഡിയേഷൻ, ഒരു റേഡിയേഷന് തന്നെ 15,000 രൂപയോളം ചെലവുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പോ വീട്ടുവാടകയും മോളുടെ പഠിപ്പും മരുന്നും എല്ലാം കൂടി ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ 4 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഇപ്പൊ ഓപ്പറേഷൻ നടത്തിയതിന്റെ ഇതില് കടമുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ഇതിൽ ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. ഇപ്പോ കൂട്ടുകാരും വീട്ടുകാരെല്ലാവരും സഹായിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്.
6 മാസത്തോളം പരിപൂർണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും നാളെങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മകളുണ്ട്. അപ്പോ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. തുടർന്നുള്ള ചികിത്സകൾക്കും ഞങ്ങൾക്ക് ഒരുപാട് പൈസക്ക് ആവശ്യമുണ്ട്. അപ്പോ ഇനി എങ്ങനെയാ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലാണ് ഞങ്ങള്. അപ്പം ആകെ ബുദ്ധിമുട്ടിലാണ്. ഇനിയിപ്പോ ചേട്ടൻ എന്നോടെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുമെന്നും ഞങ്ങൾക്കറിയില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ കഴിയുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ കഴിയുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഡാനിയലിന്റെ ഈ വീഴ്ചയിൽ അടിപതറിയ ഇവർക്ക് ആ പഴയ ജീവിതം വീണ്ടെടുക്കാനായി. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെക്കാം. രോഗത്താൽ ഈറണിഞ്ഞ ഈ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയയ്ക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാലക്കുടി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 333-08-02-471. IFSC കോഡ് SBIN 000-3285. സ്വിഫ്റ്റ് കോഡ് SBIN IN BB 401. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480-27-00-893. ഇമെയിൽ mail@goodnesstv.tv. സ്നേഹമുള്ളവരെ, ശമരിയാൻ പ്രോഗ്രാം ഈ അടുത്ത നാളുകളിൽ നിങ്ങൾ കണ്ട കിഡ്നി രോഗിയായ വർഗീസേട്ടൻ, വർഗീസേട്ടന്റെ ഭാര്യ മറിയാമ്മയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. വർഗീസേട്ടൻ വർഷങ്ങളായിട്ട് കിഡ്നി രോഗിയായിരുന്നു. 15 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ച് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കഴിഞ്ഞ 15 വർഷം അദ്ദേഹത്തിന് ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കാനും സാധിച്ചുവെങ്കിലും അടുത്ത നാളുകളിലായി മാറ്റിവെച്ച കിഡ്നി അത് വീണ്ടും തരാറിലാകുകയും ഇപ്പോൾ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും കിഡ്നി മാറ്റിവെച്ച് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഏതാണ്ട് 20 ലക്ഷം രൂപയോളം ചെലവാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ അടുത്ത നാളുകളിൽ നിങ്ങൾ ശമരിയ പ്രോഗ്രാമിലൂടെ കണ്ടു. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തെ നല്ല ആരോഗ്യത്തോടുകൂടി വീണ്ടെടുത്ത് രക്ഷിക്കണമെങ്കിൽ വർഗീസേട്ടൻ പൂർണ്ണമായും ആരോഗ്യവാനായി തിരിച്ചു വരണം.
അതിന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായവും കൂടുതലായിട്ട് ആവശ്യമാണ്. വർഗീസ് ചേട്ടന്റെ രോഗാവസ്ഥയെ കണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനമെടുത്ത എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ സ്നേഹപൂർവ്വം നൽകിയ സംഭാവന 211,000 രൂപ. ഇതിന്റെ ചെക്ക് ഇന്ന് വർഗീസ് ചേട്ടന്റെ ഭാര്യ മറിയാമ്മയെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വളരെയധികം പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ള ഒരു കുടുംബമാണ്, പ്രത്യേകിച്ച് വർഗീസ് ചേട്ടന്റെ കാര്യത്തിൽ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരുളി ചെയ്യുന്ന ദൈവം, ആ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വർഗീസ് ചേട്ടനെ പൂർണ്ണമായും സുഖപ്പെടുത്തുന്നതിനായി ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി സംഭാവന ചെയ്ത എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ജോലി മേഖലയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ഭർത്താവിന്റെ അസുഖത്തിന് പൈസ സഹായിച്ച എല്ലാ ആൾക്കാരോടും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ കുടുംബശ്രീവിയോടും ഞങ്ങൾക്ക് അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു.